നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഹാസ്യ കലാകാരനും അഭിനേതാവുമായ കലാഭവൻ ഹനീഫ് എന്ന വ്യക്തി നമ്മെ വിട്ടുപിരിഞ്ഞത്. കാലങ്ങളായി മലയാള സിനിമയിലെ ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വളരെ ചെറിയ റോളുകൾ, കുറഞ്ഞ സമയത്തേക്കുള്ള റോളുകൾ, അതായത് ഡയലോഗുള്ള റോളുകൾ ആണ് അദ്ദേഹം പലപ്പോഴും അവതരിപ്പിച്ചിരുന്നത്. ആ ചെറിയ ആ ഒരു റോള് കൊണ്ട് ആ സിനിമയിലെ ശ്രദ്ധേയമായൊരു കഥാപാത്രമായി, ഒരു അഭിനേതാവായി മാറാൻ കലാഭവൻ ഹനീഫിന് കഴിഞ്ഞു എന്നതാണ് സത്യം. ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹം വളരെ പ്രാധാന്യമർഹിക്കുന്ന എന്നാൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഹിറ്റാവുകയും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതി, അദ്ദേഹത്തിൻ്റെ ചടുലത, അദ്ദേഹത്തിൻ്റെ ശരീരചലനങ്ങളൊക്കെ തന്നെ ഹാസ്യത്തിൻ്റെ ഒരു പുതിയ മേന്മ അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 64 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ ഇന്ന് നമ്മോടുകൂടെ ഇല്ല. അദ്ദേഹത്തിന് ഉദരസംബന്ധമായ അസുഖമായിരുന്നു, ചികിത്സയിലായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. സ്വന്തമായി ഒരു വീട് പോലും നിർമ്മിക്കാനായില്ല. സ്വന്തമായ ഒരു വീടില്ലായിരുന്നു, വാടക വീട്ടിൽ താമസമായിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് വാടക വീടുകൾ ഇങ്ങനെ മാറി മാറി താമസിക്കുകയായിരുന്നു അദ്ദേഹവും കുടുംബവും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം നമ്മൾ പങ്കുചേരുകയാണ്. അദ്ദേഹത്തെ ഏറെ, അദ്ദേഹം അഭിനയിച്ച ഈ പറക്കം തളിക എന്ന സിനിമയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഹാസ്യരംഗമുണ്ട്. അദ്ദേഹം ഒരു മണവാളച്ചെറുക്കനായി, ഒരു കല്യാണപ്പയ്യനായി വരുന്നു. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നു, അദ്ദേഹം ഒരുങ്ങാൻ താമസിക്കുന്നു. അപ്പോൾ ദിലീപിൻ്റെ കഥാപാത്രവും ഹരിശ്രീ അശോകൻ്റെ കഥാപാത്രവും ചേർന്ന് മണവാളച്ചെക്കനെ ഒരുക്കുന്ന ആ രംഗം നമ്മളാരും മറക്കില്ല. ഇന്ന് മാധ്യമങ്ങളടക്കം അതിൻ്റെ ചിത്രങ്ങൾ സഹിതം ആ പ്രത്യേകമായ ആ രംഗം നൽകിയിട്ടുണ്ട്. ആ ഒരു രംഗമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പറക്കം തലകിയിലെ നമ്മൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ചിരിപ്പിക്കുന്ന രംഗം, അദ്ദേഹം അവസാനം ഇങ്ങനെ ഇറങ്ങി വരുന്നതും അവസാനം ബസ് മുമ്പോട്ടെടുക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പുക പിടിച്ച് ആ ബസ്സിൻ്റെ പുകയേറ്റ് ഒരു കറുത്ത കരിഞ്ഞ രൂപമായി ഇങ്ങനെ നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുക ഉയരുന്നതുമൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അത് ഈ പറക്കം തലിക എന്ന സിനിമയിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം കൂടിയായി അതിനെ കാണാം. ഈ പറക്കം തലിക എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ താഹ ഈ സിനിമയിൽ, പറക്കം തലിക സിനിമയിൽ ഖനീഫിന് മറ്റൊരു രംഗം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ ദൈർഘ്യം കൂടിയതുകൊണ്ട് ആ രംഗം എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു എന്ന് പറയുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോഴാണ് അദ്ദേഹം അത് വെളിപ്പെടുത്തുന്നത്. അതായത് ഇദ്ദേഹം കല്യാണം മുടങ്ങുന്നു, കല്യാണം മുടങ്ങി ആ പെണ്ണിനെ മുറച്ചെറുക്കനെ വിളിച്ചു വരുത്തിയോ കാമുകനെ വിളിച്ചു വരുത്തിയോ കല്യാണം കഴിപ്പിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം ജാതകത്തിൽ ഇനി കല്യാണ യോഗമില്ല എന്ന് പറഞ്ഞ് സന്യസിക്കാൻ പോകുന്നു. അങ്ങനെ കാഷായ വേഷധാരിയായി വഴിയിലൂടെ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന ഈ കഥാപാത്രം പിന്നീട് വഴിയിൽ വെച്ച് ദിലീപിനെയും ഹരിശ്രീ അശോകനെയും കാണുകയും അവരെ ചെന്ന് സംസാരിക്കുകയും അവരോട് വഴക്കുണ്ടാക്കുകയും അടിപിടി കൂടുകയും അവരെ പിടിച്ച് ഉന്തുകയും തള്ളുകയും ഒക്കെ ചെയ്യുകയും അവസാനം ഇവർ രക്ഷപ്പെട്ട് ഓടുകയും ചെയ്യുന്ന ഒരു രംഗം കൂടി ഉണ്ടായിരുന്നു എന്നാണ് സംവിധായകൻ താഹ പറയുന്നത്. ഈ രംഗം മുറിച്ചു മാറ്റുകയായിരുന്നു. ഇത് മുറിച്ചു മാറ്റിയതിൽ വലിയ ദുഃഖം തനിക്കുണ്ട്. അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ടായിരുന്നു. മാത്രമല്ല കലാഭവൻ ഖനീഫിനും വലിയ വിഷമമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു രംഗം കൂടി ഉണ്ടായിരുന്നു, ഡയലോഗ് അടക്കമുള്ള ഒരു രംഗം കൂടി ഉണ്ടായിരുന്നു. അത് മുറിച്ചു മാറ്റിയതിലുള്ള ആ വിഷമം പലപ്പോഴും തന്നോട് കലാഭവൻ ഖനീഫ് പറഞ്ഞിരുന്നതായും താഹ വെളിപ്പെടുത്തി. ഇതിപ്പോൾ ഒരു രംഗം മുറിച്ചു മാറ്റിയതിൻ്റെയോ അല്ലെങ്കിൽ ഒരു രംഗം ഇല്ലാതാക്കിയതിൻ്റെയോ കഥയല്ല. ഏറ്റവും ചെറിയ സമയത്തുള്ള രംഗങ്ങളിലൂടെ, രണ്ടോ മൂന്നോ മിനിറ്റ് സമയദൈർഘ്യമുള്ള രംഗങ്ങളിലൂടെ, ഡയലോഗുള്ള ആ രംഗങ്ങളിലൂടെ ഇത്രയും ചിരപ്രതിഷ്ഠ ഒരു ഹാസ്യ നടന് മലയാളികൾക്കിടയിൽ ഉണ്ടാകണമെങ്കിൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രദർശിപ്പിക്കാനും തൻ്റെ അഭിനയം കാഴ്ചവെക്കാനും ഈ കലാഭവൻ ഖനീഫിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. അദ്ദേഹം എല്ലാ രംഗങ്ങളിലും നിറഞ്ഞുനിന്ന ഒരു നടനൊന്നുമല്ല. മാത്രമല്ല ഹാസ്യവേഷങ്ങളാണ് അദ്ദേഹം കൂടുതലും ചെയ്തിരിക്കുന്നത്. സ്വഭാവവേഷങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല, നായക വേഷങ്ങൾ ചെയ്തിട്ടില്ല. ഈ ഹാസ്യവേഷങ്ങളിലൂടെ, ശരീരഭാഷയിലൂടെ, മാനറസങ്ങളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയെങ്കിൽ അത് ആ മനുഷ്യൻ്റെ കഴിവാണ്, അഭിനയിക്കാനുള്ള കഴിവാണ്. ഏറ്റവും ആ അവതരിപ്പിച്ച് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ വിഷമമുള്ള ഒരു രംഗമാണ് ഹാസ്യരംഗം, ഹാസ്യരംഗങ്ങൾ. അത് ഇതിനു മുമ്പ് വിഖ്യാത ഹാസ്യ നടൻ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരാളെ കരയിപ്പിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ നമുക്ക് സാധിക്കും. ഒരാളെ വികാരാധീനനാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഒരാളെ കുട്ടുകുട്ട പൊട്ടിച്ചിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അപാരമായ കഴിവ് തന്നെ തൻ്റെ ഉള്ളിൽ വേണം. ആ അഭിനയ കലയോട് അത്രയും അടുത്ത് നിൽക്കണം, അത്രയും
അഭിനയബോധവും പാത്രബോധവും കഥാപാത്രത്തോടുള്ള അബോധവും ഉണ്ടാകണം. അത് തീർച്ചയായിട്ടും ഖലാഭവൻ ഖനീഫ് എന്ന അഭിനേതാവിന് നാട്ടന് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും തന്നെ പറയുന്നത്. ആ രംഗം മുറിച്ചു മാറ്റിയ ആ ഒരു സമയത്തെ കാര്യം, ആ ചിന്തകളൊക്കെ തന്നെ വിഷമത്തോടുകൂടി സംവിധായകൻ താഹ ഓർക്കുകയാണ്. എന്തായാലും ഇനിയൊരു രംഗം അഭിനയിക്കാൻ അദ്ദേഹത്തിനില്ല, അദ്ദേഹം നമ്മോടൊപ്പമില്ല, വിട്ടുപിരിഞ്ഞിരിക്കുന്നു. എങ്കിലും അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ആ രംഗങ്ങളിലൂടെ, ആ ഹാസ്യരംഗങ്ങളിലൂടെ തീർച്ചയായിട്ടും കലാഭവൻ ഹനീഫ് എന്ന അതുല്യനായ ആ കലാകാരനെ നമ്മളെല്ലാവരും ഓർക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തെ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആ കഴിവും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ആ സ്വഭാവഗുണങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തെ സിനിമയിലെ ചെറു രംഗങ്ങളിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ എന്നും ശ്രദ്ധേയമായ ആ ഒരു അഭിനയത്തിൻ്റെ തികവ് നമ്മെ കാട്ടിത്തരുന്നതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അതാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത്.